ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ പേരിൽ അഴിമതി. നിങ്ങൾ ഏത് സംശയവും പറഞ്ഞു, ഏത് നിർദ്ദേശവും വെച്ചു, അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 13-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനെ ചൊല്ലി UDF LDF തർക്കം തുടരുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഇപ്പോൾ വൈറലാകുകയാണ്. നിങ്ങൾ എന്ത് അഴിമതി ആരോപണം ഉന്നയിച്ചാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കുമെന്ന് 2015 ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖം പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഏത് സംശയവും പറഞ്ഞോളൂ, ഏത് നിർദ്ദേശവും വെച്ചോളൂ, അതൊക്കെ സ്വീകരിക്കാവുന്നത് മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അഴിമതി ആരോപണം ഉന്നയിച്ച് ഇത് ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നും ഉമ്മൻചാണ്ടി നിയമസഭയിൽ അന്ന് പറഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. കപ്പലിന് നിശ്ചയിച്ച സ്വീകരണ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ അടക്കം പങ്കെടുപ്പിക്കാത്തതിനെ തുടർന്ന് വലിയ വിവാദം നീറിപ്പുകയുകയാണ്. തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച UDF സർക്കാരിന് ക്രെഡിറ്റ് പോകും എന്ന് കരുതിയാണ് പ്രതിപക്ഷത്തെ ഒഴിവാക്കിയത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഓർമ്മകളെ ആട്ടിപ്പായ്ക്കുന്നവരും അനുഗ്രഹമാക്കിയവരും ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചു. അഴിമതിക്കുള്ള വഴിയായി വിഴിഞ്ഞം മാറരുത് എന്ന് മാത്രമേ അന്ന് LDF കരുതിയിരുന്നതുള്ളൂ എന്നും പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ പുതിയ ഏടാണ് എന്നും 2028 സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നും ഇത് രാജ്യത്തിന് അഭിമാന നിമിഷമാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി അദാനിയെ പുകഴ്ത്തി. തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ പേര് അദ്ദേഹം പരാമർശിച്ചില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശിലാഫലകത്തിലും ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയും ഉൾപ്പെടുത്തിയില്ല. ഉമ്മൻചാണ്ടിയുടെ നിസ്തുതമായ സംഭാവനകൾ ഓർക്കാതെ ഈ ചരിത്രം പൂർത്തിയാകില്ല എന്ന് സ്പീക്കർ AM ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും MP ശശി തരൂർ വിട്ടുനിന്നു. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും കനക്കുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 13 കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ 13-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും 14-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും 15-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും 16-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലും കനത്ത മഴ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ബീഹാറിൽ 24 മണിക്കൂറിനിടെ ഇടിമിന്നലേറ്റ് 25 പേർ മരിച്ചു. 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മധുബാനി, ഔറംഗാബാദ്, സുബൈൽ, നാളന്ത എന്നിവിടങ്ങളിലാണ് കൂടുതൽ പേർ മരിച്ചിട്ടുള്ളത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായമായി 4 ലക്ഷം രൂപ വീതം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു. പ്രളയക്കെടുതിയിൽ ഉത്തർപ്രദേശിൽ 24 മണിക്കൂറിനിടെ 54 ജീവനുകളാണ് പൊലിഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പുകളാണ് ഇനി പറയുന്നത്. വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്ന സ്വയം തൊഴിൽ വായ്പക്ക് 18 മുതൽ 55 വയസ്സ് വരെയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വസ്തു അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥ ജാമ്യവ്യവസ്ഥയിലാണ് വായ്പ. 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. 60 മാസം കൊണ്ട് തവണകളായി അടച്ചിരിക്കണം. അപേക്ഷാ ഫോം www.ksw.dc.org എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, സൗദി അറേബ്യ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നഴ്സുമാർക്കായി നോർക്കാ റൂട്ട്സ് July 22 മുതൽ 26 വരെ കൊച്ചിയിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അപേക്ഷകർക്ക് നഴ്സിംഗിൽ ബിരുദമോ പോസ്റ്റ് BSc ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത, 1 വർഷത്തെ പ്രവൃത്തി പരിചയം, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പ് സഹിതം അപേക്ഷ RMT@kerala.gov.in July 19-ാം തീയതി രാവിലെ 10 മുൻപായി നൽകണം. അപേക്ഷകർ മുൻപ്
SAMR പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരാകരുത്. കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള സാധുവായ പാസ്പോർട്ട് ഉള്ളവരായിരിക്കണം അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടത്. പാസ്പോർട്ട് അഭിമുഖ സമയത്ത് കൊണ്ടുവരണം. 0471 27 70 536 എന്ന നമ്പറിൽ വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, 70th നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗ്യചിഹ്നത്തിന് പേരുകൾ ക്ഷണിച്ചു. ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുത്തിട്ടുള്ള കളിവെള്ളം തുഴഞ്ഞു പോകുന്ന നീലപുന്മാനാണ് പേര് നിർദ്ദേശിക്കേണ്ടത്. പോസ്റ്റ് കാർഡിൽ തപാൽ എൻട്രിയാണ് അയക്കേണ്ടത്. ഒരു വ്യക്തി ഒരു എൻട്രി മാത്രമേ നൽകാൻ പാടുള്ളൂ. ഭാഗ്യചിഹ്നത്തിന് നിർദ്ദേശിക്കുന്ന പേര്, നിർദ്ദേശിക്കുന്ന ആളുടെ പേര്, നിർദ്ദേശിക്കുന്ന ആളുടെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ പോസ്റ്റ് കാർഡിൽ എഴുതി കൺവീനർ നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി, ജില്ലാ ഇൻഫർമേഷൻ പോസ്റ്റ് സിവിൽ സ്റ്റേഷൻ, ആലപ്പുഴ 68 80 01 എന്ന വിലാസത്തിൽ ജൂലൈ 18 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ലഭിക്കുന്ന രീതിയിൽ അയക്കണം. വിജയികൾക്ക് ഒരു സ്വർണ്ണ നാണയം ലഭിക്കുന്നതാണ്. 0477 22 51 349 എന്ന നമ്പറിൽ വിളിച്ച് വിശദാംശങ്ങൾ അന്വേഷിക്കാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ 2024-25 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഓരോ പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതാത് പഞ്ചായത്താണ് തീരുമാനിക്കുന്നത്. പ്രധാനമായും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയുന്നതിന് നിങ്ങളുടെ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ കൃത്യമായ ആനുകൂല്യങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. 2024-25 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്റെ പഞ്ചായത്തിൽ എന്റെ വാർഡിൽ വാർഡ് മെമ്പർ വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുള്ള വിവരമാണ്. ഇതൊന്ന് വായിക്കാം. വാർഡ് 19 അറിയിപ്പ്, അങ്ങാടിപ്പുറം പഞ്ചായത്ത് 2024-25 വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും വിവിധ കർഷക പദ്ധതികൾക്കുമുള്ള അപേക്ഷ ക്ഷണിച്ചു. വ്യക്തിഗത പദ്ധതികൾ ഭിന്നശേഷി സ്കോളർഷിപ്പ്, വൃദ്ധർക്ക് കട്ടിൽ, മന്ദഹാസം പദ്ധതി അതായത് വയോജനങ്ങൾക്ക് പല്ല് മാറ്റിവെച്ചു കൊടുക്കുന്ന പദ്ധതി, കറവ പശു കാലിത്തീറ്റ പദ്ധതി, അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ, വീട് റിപ്പയർ അത് ജനറൽ വിഭാഗത്തിനും SC വിഭാഗത്തിനും ഉണ്ട്, വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് അത് വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും ലഭിക്കും, ജൈവമാലിന്യ സംസ്കരണത്തിന് ബൊക്കാശി ബക്കറ്റ് വിതരണം, ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, വൈകല്യ നിവാരണത്തിനുള്ള ഉപകരണങ്ങളും ക്ലിയർ ഇംപ്ലാൻഷൻ റിപ്പയറിംഗ് തുക നൽകലും, പാലിന് സബ്സിഡി, ക്ഷീര കർഷകർക്ക് ധാതു ലവണ മിശ്രിതം നൽകൽ, പട്ടികജാതി വിഭാഗക്കാർക്ക് വാട്ടർ ടാങ്ക് വിതരണം, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യൽ, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി, വിത്തുകൾക്കും തൈകൾക്കുമുള്ള അപേക്ഷ, വളത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ, തെങ്ങ് കർഷകർക്ക് വളത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ, മറ്റു കൃഷി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ, ഇവയെല്ലാം ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പം പല പഞ്ചായത്തിലും ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനു വേണ്ടി പ്രത്യേക ഫോം അതായത് പഞ്ചായത്ത് മെമ്പറുടെ പക്കൽ നിന്നും ലഭിക്കുന്നതാണ്. വിവിധ പദ്ധതികളിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി കൊടുക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ കർമ്മ പദ്ധതികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 90% ആനുകൂല്യങ്ങളും APL BPL വ്യത്യാസമില്ലാതെ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും സ്ത്രീകൾക്ക്, മുതിർന്നവർക്ക്, വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്ക്, കർഷകർക്ക് എല്ലാം തന്നെ ഉപകാരപ്പെടുന്ന വിവിധ പദ്ധതികളാണ് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തുന്ന സർവേ പൂർത്തീകരിച്ച് അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അവരെ മുൻനിരയിൽ എത്തിക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. ഇതേ രീതിയിൽ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത ഗുണഭോക്തർ ലിസ്റ്റ് പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുക അനുസരിച്ച് അവർക്ക് ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ പഞ്ചായത്തുകളിലൂടെ ഏകദേശം 11 വിഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ചില പഞ്ചായത്തുകളിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട്. പല ആളുകൾക്കും ഇത് അറിയുക പോലുമില്ല. വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ 2 പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടിയുള്ള അപേക്ഷാ ഫോം നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതിലൊന്ന് കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമാണ്, മറ്റൊന്ന് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുമാണ്.
രണ്ടിൽ കൂടി ഏകദേശം 11 വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ 11 വിഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ അർഹതാ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പദ്ധതിയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ, കറവ പശുക്കൾക്ക് കാലും തീറ്റ എത്തിക്കുന്നതിനുള്ള സഹായം, വനിതകൾക്ക് ആട് വളർത്തുന്നതിനുള്ള ധനസഹായം, പശു വളർത്തൽ, പോത്ത് വളർത്തൽ, പശുത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട് എന്നിങ്ങനെ നിരവധി പദ്ധതികളിലേക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. വാർഷിക വരുമാനം 500,000 താഴെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ലഭ്യമാകുക. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പും ലഭ്യമാകുന്നതാണ്. വരുമാന പരിധി 2,00,000 രൂപയിൽ കുറവാണ് എങ്കിൽ വീട് പുതുക്കി പണിയുന്നതിനുള്ള ധനസഹായം ലഭ്യമാകും. ഇതിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും വീടിന്റെ വിസ്തീർണം 100 സ്ക്വയർ മീറ്ററിൽ കൂടാനും പാടില്ല. മറ്റൊന്ന്, ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ പഞ്ചായത്തുകൾ വഴി വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട്. അതുപോലെ വ്യക്തിഗത കിണറുകളുടെ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും സഹായം ലഭിക്കും. വീട്ടുവളപ്പുകളിൽ കുളം ഉണ്ട് എങ്കിൽ മത്സ്യകൃഷിക്കും സഹായം ലഭിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ. കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. നെൽകർഷകർക്കുള്ള സഹായം, കാർഷിക ആവശ്യത്തിനുള്ള പമ്പ് സെറ്റ് വാങ്ങുന്നതിനുള്ള ധനസഹായം, സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വനിതകൾക്ക് സഹായം ലഭ്യമാവുന്നതാണ്. ഇടവിള കൃഷിക്ക് പ്രോത്സാഹനമായിട്ട് ധനസഹായം നൽകുന്നുണ്ട്. അതോടൊപ്പം വിവിധ ഇനം ഫലവൃക്ഷ തൈകളുടെ വിതരണവും നടക്കുന്നുണ്ട്. തെങ്ങ് കൃഷിക്ക് ജൈവവളം ലഭിക്കുന്നതാണ്. വനിതകൾക്കും JNG ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായം ലഭ്യമാവുന്നതാണ്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നികുതി റെസീറ്റ് കോപ്പി, ബാങ്ക് പാസ്ബുക്ക്, മറ്റ് വിശദാംശങ്ങൾ എന്നിവ നൽകേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ട് എങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപേക്ഷ നൽകി ഈ പദ്ധതിയിലെ ഗുണഭോക്തർ ലിസ്റ്റ് അന്തിമമായി പഞ്ചായത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ പദ്ധതികളിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും. അതാത് പഞ്ചായത്താണ് എന്ത് പദ്ധതികളിലാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതായത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ആ ഒരു തീരുമാനമെടുക്കുന്നത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ കണ്ട് സംസാരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയും നമുക്ക് കാണാം. ദൂരെ.